നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യുവൻ രക്ഷാസമിതി പ്രമേയം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ അതിനെ മൂന്നാം തവണയും അമേരിക്ക വീറ്റോ ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യുവൻ രക്ഷാസമിതി പ്രമേയമായിരുന്നു അമേരിക്ക വീറ്റോ ചെയ്തത് ഗാസയിൽ അടിയന്തര മാനുഷിക ഇടപെടൽ മുൻനിർത്തി യുവൻ രക്ഷാസമിതിയിൽ അൾജീരിയ അവതരിപ്പിച്ച പ്രമേയമാണ് അമേരിക്ക വീറ്റോ ചെയ്തത് ഇപ്പോൾ ഇതാ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസയ്ക്കുമേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റാഫേക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി വ്യക്തമാക്കി ആക്രമണത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നും ഗാൻസ് കൂട്ടിച്ചേർത്തു രഹിത വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം മൂന്നാം തവണയും രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തലിന് ശ്രമം തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടരുകയാണ് തികച്ചും സങ്കടകരമാണ് വീറ്റോ നടപടിയെന്ന് ഖത്തർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചു ഗാസയിൽ താൽക്കാലിക വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കയും അറിയിച്ചു യു എൻ രക്ഷാ സമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ് ഹമാസിനെ തുരത്തും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ യു എൻ സഹായ വിതരണവും നിലച്ചു ജനീൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്നലെ വാദം നിരത്തിയ അൽജീരിയ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ചു മനുഷ്യത്വരഹിതമായ വിവേചന നടപടികളാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് നെതർലാൻഡിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ ഹുസി മനോൺസല പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് നൂറിലേറെ പേർ മരണപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി പിന്നിട്ടു റാഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ പടയൊരുക്കം അതിനിടയിലും തുടരുകയാണ് എന്നാൽ സുതാര്യമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാതെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു എന്തായാലും അമേരിക്ക വീറ്റോ ചെയ്ത ആ ഒരു തീരുമാനത്തെ വീറ്റോ ചെയ്ത ആ ഒരു നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇസ്രായേൽ മന്ത്രി വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത